പൊതുവെ നാട്ടിൽ വിചാരിക്കുന്ന പ്ലസ് ടുവിനെ കാട്ടി വലിയ ഒരു SLC ആണ് ലാസ്റ്റ് എന്നുള്ള ഒരു ഇതാണ് എല്ലാവരുടെയും ഉള്ളത്. പക്ഷെ എന്റെ അഭിപ്രായം അങ്ങനല്ല. എല്ലാവർക്കും പുതിയൊരു ഡിഫറൻ്റായ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് വേങ്ങര പഞ്ചായത്തിലെ കണ്ണാട്ടിപ്പടിയിൽ നമ്മുടെ റംഷീന എന്ന കുട്ടിയുടെ വീട്ടിലാണ്. റംഷീന പൂവഞ്ചേരി. റംഷീനക്ക് ഇക്കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 1200 ൽ 1191 മാർക്ക്, അതായത് 99.25% മാർക്ക് നേടി. മുഴുവൻ A+ മാത്രമല്ല, ചെറിയൊരു ഡിഫറൻസിൽ മുഴുവൻ മാർക്ക് ലഭിച്ചില്ല. എന്നാലും ഇവിടെ നല്ല റിസൾട്ടാണ്. ഇത് മറ്റു കുട്ടികൾക്ക്, ഈ വരുന്ന +1 +2 കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾ റംഷീനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. റംഷീനയുടെ പഠന രീതി, ചെറൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് റംഷീന പഠിച്ചത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് അവൾ ട്യൂഷന് പോയിരുന്ന ബ്രെയിനെക്സ് വേങ്ങര എന്ന വലിയ സ്ഥാപനത്തിൻ്റെ ഉപഹാര സമർപ്പണത്തിനും വേണ്ടി വന്ന ചടങ്ങാണ്. അവരുടെ ഉപഹാരങ്ങളും അതേപോലെ തന്നെ ക്യാഷ് പ്രൈസും ഒരു മോട്ടിവേഷൻ എന്നുള്ളതിൽക്ക് ഒരു വീട്ടിലേക്ക് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്കിപ്പോൾ റംഷീന എൻ്റെ കൂടെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റംഷീനയോട് ചോദിക്കാം. ഇപ്പോൾ പ്രത്യേകമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു വലിയ പ്രചോദനമാണ്. നമുക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗ്രേഡുകൾ ഉയർത്തുമ്പോൾ, നല്ല മാർക്കുകൾ വാങ്ങുമ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ നമ്മൾ വിചാരിച്ച കോഴ്സ് ലഭിക്കാനുള്ളൊരു അവസരം കൂടെയാണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ലഭിക്കും. ബാക്കി നമുക്ക് റംഷീനയോട് ചോദിക്കാം. ഏതായാലും വളരെ സന്തോഷം. എൻ്റെ ചാനൽ ഫൈസൽ വ്ളോഗർ എന്ന ചാനലിലാണ് റംഷീന ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, കുറേ കുട്ടികൾ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികളാണ്, ഹൈസ്കൂൾ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രചോദനം ആവട്ടെ എന്നുള്ള ഇലക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും ഹയസ്റ്റ് മാർക്കല്ലേ? അതെ, ഇവിടെ കണ്ണാട്ടിപ്പടി അല്ലേ, കണ്ണാട്ടിപ്പടിയുടെ അഭിമാനമായി മാറിയിട്ടുണ്ട് ഈ നല്ല മനോഹരമായ സ്ഥലത്തിൻ്റെ, ഈ സ്ഥലത്തിൻ്റെ അഭിമാനമായ കണ്ണാട്ടിപ്പടിയിൽ നിന്നും ഇനിയൊരു കുതിപ്പ് റംഷീനിൽ നിന്നും കാണാം. വളരെ നല്ലൊരു പാരമ്പര്യമുള്ള ഒരു അതിമനോഹരമായ സ്ഥലം, കുറേ ആളുകളുടെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. 10-ലെ ഫുള്ള് A+ ലഭിച്ചപ്പോഴും നല്ല സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഒരു പേടിയായിരുന്നു, എങ്ങനെ +2 അത്രയും മാർക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച ഒരു കോഴ്സിന് എനിക്ക് ചേരാൻ പറ്റുള്ളൂ. എന്തായാലും ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ ആഗ്രഹം ഒരു ഡോക്ടറാവണം എന്നാണ്. അപ്പോൾ ഈ ഒരു നേട്ടം എൻ്റെ ഭാവിയിൽ നല്ലൊരു ഉയർച്ചയിലെത്താൻ എന്നെ സഹായിക്കും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പാണ്. പിന്നെ റംഷീന, സാധാരണ കേട്ടിട്ടുണ്ട് SSLC ഹയർ സെക്കൻഡറി സിലബസ് എടുത്ത് നോക്കിയാൽ ഡിഫറൻ്റ് ആണെന്നുള്ളത്, പ്രത്യേകിച്ചും സയൻസിനൊക്കെ ഉള്ള കുട്ടികൾക്ക് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. എന്താണ് റംഷീനയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അതുതന്നെയാണ്. കാരണം 10-ല് ഫുൾ A+ വാങ്ങി വരുന്ന ഒരുപാട് കുട്ടികളെ ഇപ്പം എൻ്റെ സ്കൂളിലായാലും ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ 10-ല് ഫുൾ A+ ഉള്ള, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞാൻ ഇപ്പം ഇന്ന് പോയ പരിപാടിക്ക് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മാത്രം 5000-ത്തോളം കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ 2 വർഷം കഴിഞ്ഞ് അവർ +2 കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ നമുക്ക് നോക്കിയാൽ ആ റിസൾട്ട് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും എത്ര കുട്ടികളെ ആ ഫുൾ A+ നേടി ആ കുട്ടികളുടെ എത്ര കുട്ടികൾ ഇപ്പോൾ +2 ഫുൾ A+ ആയിട്ട് ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും പൊതുവെ ഉള്ള എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, പൊതുവേ നാട്ടിൽ വിചാരിക്കുന്ന +2 കാട്ടി വലിയ ഒരു SLC ആണ് ലാസ്റ്റ് എന്നുള്ള ഒരു ഇതാണ് എല്ലാവരുടെയും ഉള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായം അങ്ങനെയല്ല. അതിൽ എത്രയോ ഡിഫറൻറ്റാണ് നമ്മൾ +2 +1. ഇപ്പോൾ 10 A+ കിട്ടി റിലാക്സ്ഡ് ആയി ഇരിക്കും. പിന്നെ സയൻസ് എടുത്താലും ഏത് സബ്ജക്റ്റ് എടുത്താലും അത് അതുവരെയുള്ള കോഴ്സ് പോലെയാണെന്ന് വിചാരിച്ച് സാധാരണ റിലാക്സ് ആയിരിക്കുന്ന ഇതിലാണ് നമ്മൾ കുട്ടികൾ ഇതിലൊക്കെ സാധാരണയായി കാണുന്നത്. പക്ഷേ അത് ഓവർകം ചെയ്ത് ഇനിയും നമുക്ക് ആ ഒരു നിലനിർത്തണമെങ്കിൽ, ആ ഒരു ഇത് നിലനിർത്താൻ നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ഇനിയും ചെയ്യേണ്ടതെന്നുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റിസൾട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ
ഇപ്പോൾ 10A+ കിട്ടിയ കുട്ടികളായാലും ഇപ്പോൾ ഒരു A+ പോയാലും അവരൊന്നും വിഷമിക്കണ്ട. കാരണം എത്രയോ പെർസെൻറ്റേജ് കുറഞ്ഞവർ പോലും പ്ലസ് ടു കഴിയുമ്പോൾ നല്ല പെർസെൻറ്റേജ് വാങ്ങി നല്ല ഫുൾ A+ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്ലസ് ഇപ്പോൾ ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ച് റിലാക്സ് ആയി ഇരിക്കരുത്, ഹാർഡ് വർക്ക് തുടരുന്നേ വേണം. ഇപ്പോൾ സാധാരണ റംഷീന പറഞ്ഞൊരു പോയിന്റ് SSLC ഫുൾ A+ ലഭിക്കുകയും അതിൻ്റെ റേഷ്യോ കുറേ കുറഞ്ഞു വരികയാണ്, ഹയർ സെക്കൻഡറി കുറഞ്ഞു വരും, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണത്. കാരണം കുട്ടികൾ നെവർ മൈൻഡ് ആക്കുകയാണ്, കഴിവില്ല കഴിഞ്ഞിട്ടല്ല. എന്നാൽ 8, 7, 9 ഒക്കെ SSLC A+ ഉള്ള ആളുകൾ ഇവിടെ വരുമ്പോൾ മുന്നിൽ ചാടുന്നു, കറക്റ്റല്ലേ? എന്തായാലും കാരണം എന്താ കാരണം? ആ അപ്പോൾ അതാണ് പറഞ്ഞത്, പിന്നീടുള്ള ഹാർഡ് വർക്ക്, +1, +2 നിരന്തരം ഹാർഡ് വർക്കാണ്. റംഷീനയുടെ വിജയത്തിന്റെ നിദാനം എന്താണ്, എങ്ങനെയാണ് റംഷീനക്ക് ഇത്രയധികം മാർക്ക്, 1200-1191 മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ സീക്രട്ട്? പ്രധാനമായിട്ടും പറഞ്ഞാല് എന്റെ സ്കൂളിലെ അധ്യാപകരുടെ സപ്പോർട്ടും, പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് സ്കൂള് ചെറിയ സ്കൂളാണ്. പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള പറഞ്ഞ കോച്ചിങ് സെന്റർ. എനിക്ക് എന്റെ ജീവിതത്തിൽ തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു വഴിത്തിരിവായത് ഞാൻ ബ്രെയിനെക്സ് എന്ന് പറയുന്ന ഭയങ്കരയുള്ള ട്യൂഷൻ സെന്ററിൽ ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ സെർമാരായിരുന്നു ഫുൾ സപ്പോർട്ട്, സ്കൂളിലെ അധ്യാപകരെക്കാളും കൂടുതൽ അടുത്തറിയാൻ എന്നെ സഹായിച്ചത് അവിടുത്തെ സെർമാരാണ്. പിന്നെ അവിടുത്തെ ലൈബ്രറി, അവിടുത്തെ ഫെസിലിറ്റീസാണ് എന്നെ ഇത്രയും ഇപ്പോൾ എൻട്രൻസ് ആയാലും അതിൽ അത്യാവശ്യം മാർക്ക് നേടാനും ഒക്കെ എന്നെ സഹായിച്ചത് അവിടുത്തെ ലൈബ്രറിയും മറ്റ് ഫെസിലിറ്റീസാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഭയങ്കര ഓരോരുത്തരെയും ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് അവിടുത്തെ അധ്യാപകർക്കുണ്ട്. അതുപോലെ നമ്മൾ അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ, അതായത് എൻ്റെ ഇത്രയും മാർക്ക് കിട്ടാൻ എനിക്ക് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അപ് ടു ഡേറ്റ് ആയി പഠിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു ഹാർഡ് വർക്ക് പിന്നെ വരുന്നില്ല അവിടെ, ഓരോ ദിവസം എടുക്കുന്നത് കുറച്ച് ലാഗായി പോയാലും പിന്നെ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ. 2 ദിവസം ഇപ്പോൾ സ്കൂളിൽ ലീവാണെങ്കിലും അത് 1-2 ദിവസത്തിൽ ഉള്ളിൽ തന്നെ വീഡിയോ പഠിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ച ചെറു PPtm ചെറൂറും, പിന്നെ എന്നെ ഫുൾ സപ്പോർട്ട് നൽകി എന്നെ സഹായിച്ച ഇവിടെ വേങ്ങരയുള്ള ബ്രെയിൻ എക്സ്ട്രൂഷൻ സെൻ്ററും, ഞാൻ കോൺഫിഡൻ്റിൽ പറയുകയാണ് ഇവിടെ ചേർന്നാൽ എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരൂല, എന്തായാലും നഷ്ടം വരൂല. ഞാൻ ഫുൾ കോൺഫിഡൻ്റിൽ പറയുകയാണ്, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് കൂടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആ ട്യൂഷൻ സെൻ്ററിൽ നിന്നും നിങ്ങൾക്ക് പടിയിറങ്ങാൻ പറ്റും. അതെ, അപ്പോൾ എനിക്ക് വന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ചെറൂർ PPtmyhss ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ചേരാൻ റെഫർ ചെയ്യുന്നു PPtmലേക്ക്, ഹൈസ്കൂളാണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും അതിന് പറ്റിയൊരു ആംബിയൻസ് ആണെന്നുള്ളത് റംഷീന പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു, ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾ വാക്ക് കേട്ടല്ലോ, നിങ്ങൾ പിന്നെ നിങ്ങളിൽ നല്ലൊരു ഡ്രീം സ്വപ്നമുണ്ട്, പക്ഷെ ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം നിർബന്ധമാണ്, പ്രിപ്പറേഷൻ ആൻഡ് പ്ലാനിങ്. ഇങ്ങനെ പ്രിപ്പറേഷനും പ്ലാനിങ് ഉണ്ട് എങ്കിലും ഏത് കുട്ടിക്കും ഏത് മേഖലയിലും തിളങ്ങാനും വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. ഏതായാലും ഫൈസൽ വ്ളോഗർ എന്ന ചാനലിന് അല്പനേരം മോട്ടിവേഷൻ സംസാരം നടത്തിയ റംഷീനക്ക് അവളുടെ ഡ്രീം എന്ന് പറയുന്നത് മെഡിക്കൽ ഡോക്ടറാവുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ഇനി എൻട്രൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടി, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് വീഡിയോ മറ്റുള്ള കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും മോട്ടിവേഷൻ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കട്ടെ, നല്ല മാർക്ക് ലഭിക്കട്ടെ, അവർ വിവിധ ജോലികളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ.